ഇന്ത്യക്കാരെക്കൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുപ്പിക്കാനുള്ള 18-ാമത് അടവെടുത്തിരിക്കുകയാണ് സ്പോട്ടിഫൈ. സ്പോട്ടിഫൈ ഫ്രീ യൂസേഴ്സിന് ഇപ്പൊ കാര്യം മനസ്സിലായി കാണും. എന്ത് തൊട്ടാലും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് വെറുപ്പിച്ച് ഒടുവിൽ അത് എടുപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് അവരിപ്പൊ പറ്റിയിരിക്കുന്നത്. ഈ അടവിൽ ഒടുവിൽ ഇന്ത്യൻസ് വീഴുമോ അതോ സ്പോട്ടിഫൈ വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്നതന്നെ കാണാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള മ്യൂസിക് പ്ലാറ്റ്ഫോം ഇപ്പോൾ സ്പോട്ടിഫൈ ആണ്. അതായിരിക്കാം ഇന്ത്യക്കാരെ കൊണ്ട് എങ്ങനെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ച് ലാഭം ഇരട്ടിപ്പിക്കാമെന്ന് ഈ സ്വീഡിഷ് കമ്പനിയെ കൊണ്ട് ചിന്തിപ്പിച്ചത്. ഇനി അങ്ങോട്ടും ഫ്രീ ആയിട്ട് തന്നെ പാട്ട് കേൾക്കാമെന്ന് ചിന്തിക്കുന്നവർ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയായിരിക്കില്ല. അത്രയ്ക്ക് ലിമിറ്റേഷൻ ആണ് സ്പോട്ടിഫൈ ഫ്രീ വെർഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പാട്ടുകൾ പ്ലേ ചെയ്യാനുള്ള ലിമിറ്റേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ഒരു ദിവസം ഇത്ര മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കൂ. ലിമിറ്റ് കഴിഞ്ഞ് പ്ലേ ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ സബ്സ്ക്രിപ്ഷൻ പോപ്പ് പൊങ്ങി വരും. അടുത്തത് ഒരു പ്ലേ ലിസ്റ്റ് വെച്ചാൽ അത് ഷഫിൾ ആയിട്ടായിരിക്കും പ്ലേ ആവുക. ആ ഷഫിൾ ഒന്ന് ഓഫ് ആക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. ഇനി നിങ്ങളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടു മുന്നേ കേട്ട പാട്ട് ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നി ബേക്കടിക്കാനും സബ്സ്ക്രിപ്ഷൻ വേണം. അതുപോലെ പാട്ടിന്റെ ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യാനും വേണം സബ്സ്ക്രിപ്ഷൻ. ഇഷ്ടപ്പെട്ട പാട്ട് റിപ്പീറ്റ് ആയി കേൾക്കാൻ, പാട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കേൾക്കാൻ, ഹൈ ക്വാളിറ്റി ഓപ്ഷനിലിട്ട് കേൾക്കാൻ, അങ്ങനെ എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമയം ഒരു ഡിവൈസിൽ മാത്രമേ പ്ലേ ചെയ്യാൻ സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. സബ്സ്ക്രിപ്ഷൻ പോപ്പിന്റെ ഒരു അയ്യര് കളി തന്നെയായിരിക്കും ഇനി ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുക. മാസാമാസം ഇൻഡിവിജ്വൽ പ്ലാനിന് 119, ഡുവ പ്ലാനിന് 149 രൂപയുമാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ്. 6 അക്കൗണ്ടുള്ള ഫാമിലി പ്ലാനിന് 179 രൂപയാണ് വേണ്ടത്. ഒറ്റ ദിവസത്തേക്ക് മാത്രമായി 7 രൂപ നൽകി സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള പ്ലാനും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വാർഷിക പ്ലാൻ 1189, 6 മാസം 719, 3 മാസത്തേക്ക് 359 രൂപയുമാണ് നൽകേണ്ടത്. എന്നാൽ ഇന്ത്യക്കാർ അത്ര പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റില്ല എന്നാണ് പല ഉപയോക്താക്കളുടെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ തന്നെ ഒട്ടുമിക്ക യൂസേഴ്സും സ്പോട്ടിഫൈ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എയർടെൽ, വിംഗ്, ജിയോ സാവൻ ഇടയ്ക്കിടെ പരസ്യം വരുന്നുണ്ടെങ്കിലും യൂട്യൂബ് അങ്ങനെ തുടങ്ങിയ നിരവധി ഫ്രീ ഓപ്ഷൻസ് ഇവിടെ വേറെ ഉള്ളപ്പോൾ എന്തിനു സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റില്ല. അതേസമയം സ്പോട്ടിഫൈ തന്നെ ക്രാക്ക് ചെയ്ത് പാട്ട് കേൾക്കുന്ന മിടുക്കന്മാരുടെ നമ്പേഴ്സ് കൂടി വരുന്നുണ്ടെന്ന ഒരു കരക്കം വീം കേൾക്കുന്നുണ്ട്. സോ ഇത്രയധികം ഓപ്ഷൻസ് നമ്മൾ ഇന്ത്യക്കാർക്ക് പാട്ട് കേൾക്കാനുള്ളപ്പോൾ നിങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുമല്ലോ.